ടൊയോട്ടയുടെ മാരുതിയിലും ടൈപ്പിലുള്ള ഒരുപാട് വാഹനങ്ങൾ നമ്മൾ കണ്ടു. ബലേനോ, ഗ്ലാൻസയായി, വിറ്റാറ ബ്രസ അർബൻ ക്രൂയിസറായി, ഗ്രാൻഡ് വിറ്റാറ ഹൈറൈഡറായി, ഇപ്പോഴത്തെ ഇന്നോവ ഹൈക്രോസ് ഇൻവിക്റ്റോയി, അങ്ങനെ ഒരുപാട് റീബാജ് ചെയ്ത വാഹനങ്ങൾ നമ്മൾ കണ്ടു. ഇതിനിടയിൽ എർട്ടിഗയുടെ ഒരു റീബാജ്ഡ് വേഷം വരുന്നതെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. അതിന് റുമിയോൺ എന്നുള്ള പേരിൽ ഇന്തോനേഷ്യയിൽ ലോഞ്ച് ചെയ്തു എന്ന് നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു റീബാഡ്ജിങ് അല്ലാതെ ടൊയോട്ടയ്ക്ക് ശരിക്കും നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഇറക്കാൻ പറ്റിയ ഒരു വാഹനമാണ് ടൊയോട്ട റഷ്. ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളതും ഒരു ടൊയോട്ട റഷ് ആണ്. എന്റെ കൂടെ എന്നുള്ളത് ഏറ്റവും പുതിയ 2023 ടൊയോട്ട റഷ് ആണ്. അപ്പോൾ നമുക്ക് ഇന്ന് ഈ ഒരു വാഹനത്തിന്റെ വിശേഷങ്ങൾ അറിയാം. ഡെസേർട്ടിന്റെ പുതിയ രീതിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇതാണ് ടൊയോട്ട റഷ്. ഇത് ശരിക്കും എർട്ടിഗയുടെ ആ ഒരു സെഗ്മെന്റിൽ തന്നെ പെടുത്താവുന്ന ഒരു വാഹനമാണ്. ഈ മാർക്കറ്റിൽ, യു എ മാർക്കറ്റിൽ, ഇത് ശരിക്കും എർട്ടിഗയുടെ സെഗ്മെന്റ് തന്നെയാണ്. ഇതൊരു 1.5 ലിറ്റർ ഫോർ സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ ഉള്ള ഒരു 7-സീറ്റർ MPV ആണ്. അത്ര പവർഫുൾ മോഡലൊന്നും അല്ല, ശരിക്കും ഒരു ഫാമിലി പർപ്പസിന് പറ്റിയ ഒരു 7-സീറ്റർ എന്നൊക്കെ വിളിക്കാവുന്ന ഒരു മോഡൽ. ശരിക്കും ആ എർട്ടിഗയുടെ അതേ ഒരു സെഗ്മെന്റ്, എർട്ടിഗ, എക്സ്പാൻഡർ, അതുപോലെ തന്നെ റഷ്, ഇതെല്ലാം ഒരേ സെഗ്മെന്റിൽ വരുന്ന വാഹനങ്ങളാണ്. എക്സ്പാൻഡറിന്റെ വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു, മിറ്റ്സുബിഷി എക്സ്പാൻഡർ. അപ്പോൾ നമുക്ക് ഇനി ടൊയോട്ട റഷിനൊന്ന് അടുത്ത് കാണാം. നമുക്ക് ഏറ്റവും ആദ്യം തന്നെ കാണാവുന്ന ഈ ഒരു വലിയ ഗ്രില്ല് തന്നെയാണ്. ഇത് EX എന്നുള്ളൊരു വേരിയന്റ് ആണ്. ശരിക്കും രണ്ട് വേരിയന്റിലാണ് ഈ ഒരു റഷ് അവൈലബിൾ ആയിട്ടുള്ളത്, EX GX. GX എന്നുള്ള ടോപ്പ് എൻഡ്, EX എന്നുള്ളത് എൻട്രി ലെവൽ, അങ്ങനെ രണ്ട് വേരിയന്റ് ആണ്. അപ്പൊ ഈ EX എന്നുള്ള മോഡലിൽ വരുമ്പോൾ ഈ ഗ്രില്ലെല്ലാം ക്രോം എലമെന്റ് ആയിരിക്കും. അതേപോലെ ഹെഡ്ലാമ്പ് ആണെന്നുണ്ടെങ്കിലും ക്ലിയർ ലെൻസ് ആണ്. ഇത് ശരിയൊരു LED ഹെഡ്ലാമ്പ് ആണ്. അതിൽ തന്നെ ഒരു DRL നമുക്ക് കാണാൻ സാധിക്കും. എൽ ഷേപ്പിൽ ഒരു DRL കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ GX എന്നുള്ള ടോപ്പ് എൻഡ് വേരിയന്റ് വരുമ്പോൾ ഇത് രണ്ടും സ്മോക്ഡ് ടൈപ്പ് ആയിരിക്കും. അതായത് സ്മോക്ഡ് ഗ്രില്ലായിരിക്കും, സ്മോക്ഡ് ഹെഡ്ലാമ്പ് ആയിരിക്കും, സ്മോക്ഡ് ഫോഗ് ലാമ്പ് ആയിരിക്കും. അങ്ങനെ അതാണ് ശരിക്കും EX-നെയും GX-നെ തിരിച്ചറിയാനായിട്ട് ഏറ്റവും എളുപ്പമുള്ള ഒരു മാർഗം എന്ന് പറയുന്നത്. നമ്മുടെ ദിവസമായിട്ട് നമുക്ക് റൗണ്ട് ഫോഗ് ലാമ്പ്സ് കാണാം. അതിന് ചുറ്റും ഒരു ക്രോം എലമെന്റ് നൽകിയിരിക്കുന്നു. ഒരു ട്രയാങ്കുലർ ഷേപ്പിൽ ഒരു ക്രോം എലമെന്റ് നൽകിയിട്ടുണ്ട്. അതേപോലെ ഒരു MPV ആയതുകൊണ്ട് തന്നെ അതിന് ആ ഒരു ബ്ലാക്ക് ക്ലാഡിങ് ഈ ഒരു വാഹനത്തിന് നൽകിയിട്ടുണ്ട്. ഏറ്റവും അടിയിലാണെങ്കിലും ഒരു സിൽവർ കളർ ഒരു സ്കിപ്പ് പ്ലേറ്റ് കൊടുത്തിരിക്കുന്നു. റഷ് എന്നുള്ളത് ശരിക്കും അത്യാവശ്യം പൊക്കമുള്ള ഒരു വാഹനമാണ്. ഇപ്പൊ അങ്ങനെ അടുത്ത് നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നുണ്ടാവും. ഈ ബോണറ്റിലാണെങ്കിലും, ഉയർന്നു നിൽക്കുന്ന ഈ ഒരു ബോണറ്റിലാണെങ്കിലും നമുക്ക് ബോഡി ലൈൻസ് എല്ലാം കാണാൻ സാധിക്കും. വളരെ വലുപ്പത്തിലുള്ള ഒരു വിൻഡ്ഷീൽഡ് ഉണ്ട്. അതേപോലെ ഈ വിൻഡ്ഷീൽഡ് വാഷറിന്റെ ആ ഒരു നോസിലെല്ലാം കൊടുത്തിരിക്കുന്നത് മുകളിലായിട്ടാണ്. ഏറ്റവും പുതിയ മോഡലായിട്ടാണെന്നുണ്ടെങ്കിലും നമുക്ക് ബോണറ്റിൽ അല്ലെങ്കിൽ ഹൈഡ് ചെയ്തിരിക്കുന്ന രീതിയിലൊന്നും അല്ല, അത് കുറച്ചൊന്ന് ഉയർന്ന് നിൽക്കുന്ന രീതിയിൽ തന്നെയാണ് അത് കൊടുത്തിട്ടുള്ളത്. അതേപോലെ സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ ഡ്യുവൽ VVT എന്നൊരു ബാഡ്ജിങ് കൂടെ കാണാം. ഇൻഡിവിജ്വൽ വേരിയബിൾ വാൽ ടൈമിംഗ് ഉള്ള ആ ഒരു ബാഡ്ജിങ് നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാം. പിന്നെ ആ ഒരു ബ്ലാക്ക് ക്ലാഡിങ് വാഹനത്തിന്റെ ചുറ്റും നീളുന്നുണ്ട്. പിന്നെ വളരെ ഭംഗിയിലുള്ള ഒരു അലോയ് വീലാണ് നൽകിയിരിക്കുന്നത്. ഇതൊരു 17-ഇഞ്ച് ടയറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ ഒരു ഡയമണ്ട് കട്ട് അലോയ് വീല് കൊടുത്തിരിക്കുന്നു. അതിന്റെ ഡിസൈൻ ആണെങ്കിലും കാണാൻ വളരെ മനോഹരമായിട്ടുണ്ട്. ഫ്രണ്ടില് ഡിസ്ക് ബ്രേക്കും റിയറിലെ ഡ്രം ബ്രേക്കും ആണ് ഈ വാഹനത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അത് ശരിക്കും ഈ ഒരു സെഗ്മെന്റിലുള്ള എല്ലാ വാഹനങ്ങളിലും എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെയാണ് ഈ ഒരു വാഹനത്തിലും കൊടുത്തിട്ടുള്ളത്. മിറർ ആണെന്നുണ്ടെങ്കിലും ടൊയോട്ടയുടെ പല വാഹനങ്ങളും നമ്മൾ കണ്ടിട്ടുള്ള അതേ ഒരു ഡിസൈനിലേക്ക് മാറ്റിയിരിക്കുന്നു. അതിലാണെങ്കിൽ ഒരു ടേൺ ഇൻഡിക്കേറ്റർ നൽകിയിട്ടുണ്ട്. സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ അത്യാവശ്യം വലിയൊരു ഗ്രീൻ ഹൗസ് കാണാം. അതേപോലെ തന്നെ ഈ ഒരു വിൻഡോ ലൈൻ ആണെങ്കിലും ക്രോം എലമെന്റ് എല്ലാം നൽകി മനോഹരമാക്കിയിട്ടുണ്ട്. ബി പില്ലറും സി പില്ലറും ബ്ലാക്ക് ആൻഡ് ചെയ്തിട്ടുണ്ട്. സൈഡ് പ്രൊഫൈലിൽ 3 ബോഡി ലൈൻസ് കൊടുത്തിട്ടുണ്ട്. 1, 2, 3, അങ്ങനെ 3 ബോഡി ലൈൻസ് സൈഡ് പ്രൊഫൈലിൽ കൊടുത്തിരിക്കുന്നു. ആ മുകളിലെ ബോഡി ലൈൻ നേരെ ടെയിൽ ലാമ്പിലേക്കാണ് ചെന്നിട്ടുള്ളത്. അതേപോലെ വലിച്ചു നീട്ടി വെച്ചിരിക്കുന്ന രീതിയിലുള്ള ഒരു ഡോർ ഹാൻഡിലാണ്. ഭയങ്കര നീളമാണ് ഈ ഒരു ഡോർ ഹാൻഡിൽ കാണാൻ. പിന്നെ മുകളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബ്ലാക്ക് കളർ റൂഫ് റെയിൽ കൊടുത്തിരിക്കുന്നു. പിന്നിലേക്ക് വരുമ്പോൾ നമുക്ക് സെഫ്റ്റി ബാക്ക് ഡിസൈനിലുള്ള ഒരു ടെയിൽ ലാമ്പ് കാണാം. അതും ഒരു LED യൂണിറ്റ് തന്നെയാണ്. ഇതിൽ നമുക്ക് ഇൻഡിക്കേറ്ററും റിവേഴ്സ് ലൈറ്റും ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത് കാണാം. അതേപോലെ ഡീഫോഗർ ലൈൻസ് എല്ലാം വെച്ചിട്ടുള്ള ഒരു റിയർ വിൻഡ്ഷീൽഡ്, ഹൈമൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് ഉണ്ട്. ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള രീതിയിലുള്ള ഒരു സ്പോയിലർ നൽകിയിരിക്കുന്നു. ഷാർപ്പിൻ ആന്റിന പിൻഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ റിയർ വൈപ്പർ കാണാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞാൽ EX എന്നുള്ള വേരിയന്റ് ആണ്. അതിനെ സൂചിപ്പിക്കുന്ന ഒരു ബാഡ്ജിങ് ഇവിടെയായിട്ട് കാണാൻ സാധിക്കും. പിന്നെ റഷ് എന്നുള്ള ബാഡ്ജിങ് ഈ സൈഡിലായിട്ട് നൽകിയിട്ടുണ്ട്. ഈ ഒരു വാഹനത്തിന്റെ റിയർ ഡിസൈൻ അല്ലെങ്കിൽ ഈ ഒരു റിയർ ടെയിൽ ലാമ്പിന്റെ ഡിസൈനെല്ലാം കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇന്നോവ ഹൈക്രോസിനെ ആയിരിക്കും ഓർമ്മ വരിക. ശരിക്കും ഏകദേശം അതേ ഒരു ഡിസൈനിൽ തന്നെയാണ് ഈ ഒരു ടെയിൽ ലാമ്പും നൽകിയിട്ടുള്ളത്. അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞു ആ ഒരു ബ്ലാക്ക് ക്ലാഡിങ് ഉണ്ട്, അത് നമുക്ക് പിന്നിലും കാണാം. അതിൽ പാർക്കിംഗ് സെൻസേഴ്സ് നൽകിയിട്ടുണ്ട് രണ്ട് സൈഡിലായിട്ടാണെങ്കിലും. ഫ്രണ്ടിൽ നമ്മൾ കണ്ട അതേപോലത്തെ ഒരു ട്രയാങ്കുലർ ഡിസൈനിൽ റിഫ്ലക്ടേഴ്സ് നൽകിയിട്ടുണ്ട്. പിന്നെ ഏറ്റവും അടിയിലായിട്ടാണെന്നുണ്ടെങ്കിലും ആ ഒരു സിൽവർ കളർ പോർഷൻ നൽകിയിരിക്കുന്നത് കാണാൻ വളരെ മനോഹരമായിട്ടുണ്ട്.
അത്യാവശ്യം ഒരു മൂന്നാല് പെട്ടിയെല്ലാം വയ്ക്കാവുന്ന രീതിയിലുള്ള ഒരു ബൂട്ട് സ്പേസ് ഈ ഒരു റഷന് നൽകിയിട്ടുണ്ട്. ഒരു ഏഴ് പേര് ചേർന്നൊരു യാത്ര പോകുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ബാഗുകളെല്ലാം വയ്ക്കാവും പാകത്തിനുള്ള രീതിയിൽ അത്യാവശ്യം ലഗേജ് സ്പേസ് ഈ ഒരു വാഹനത്തിന് കമ്പനി നൽകിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിന്റെ എക്സ്റ്റീരിയർ വിശേഷങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് എഞ്ചിൻ ഭാഗം ഒന്ന് കണ്ടിട്ട് നമുക്ക് ഇന്റീരിയറിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ ഇതാണ് റഷ്യന്റെ എഞ്ചിൻ റൂം എന്നുള്ളത്. ടൊയോട്ടയും ഡൈഹാറ്റ്സും കൂടെ ടൈപ്പിൽ നിർമ്മിച്ചിട്ടുള്ള ആ ഒരു ഫോർ സിലിണ്ടർ 1.5 ലിറ്റർ എഞ്ചിനാണത്. അത്യാവശ്യം സ്പേസ് എല്ലാം ഉള്ള ഒരു എഞ്ചിൻ റൂമാണ്. അതുപോലെ മുകളിലായിട്ടാണെന്നുണ്ടെങ്കിലും ഒരു ബോണറ്റ് ഇൻസുലേഷൻ നൽകിയിട്ടുണ്ട്. പിന്നെ സാധാരണ രീതിയിലുള്ള ഒരു ഹാൻഡിലാണ് ഈ ഒരു ബോണറ്റിനെ താങ്ങി നിർത്താനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് ബോണറ്റ് അടച്ചിട്ട് ഇന്റീരിയറിന്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. ഈ റഷ്യന്റെ ഇന്റീരിയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡ്യുവൽ കളറിലാണ്, അതായത് ഒരു ബ്ലാക്കും ബേജും കളറാണ്. ബേജ് എന്നല്ല, ഒരു ഓഫ് വൈറ്റ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു കളറിലാണ്. ഈ ഒരു ഡോർ പാഡ് നോക്കുകയാണെന്നുണ്ടെങ്കിലും അതിലൊരു ബ്ലാക്ക് ഓഫ് വൈറ്റ് അല്ലെങ്കിൽ ആ ഒരു ബേജ് കളർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഡോർ ഹാൻഡിൽ കാണാം, അതേപോലെ പവർ വിൻഡോയുടെ സ്വിച്ചസ് കാണാവുന്നതാണ്. പിന്നെ മിറർ കൺട്രോൾസിന്റെ സ്വിച്ച് ഉണ്ട്, വിൻഡോ ലോക്ക് കൊടുത്തിരിക്കുന്നു. പിന്നെ ഈ ഭാഗത്തായിട്ടാണെങ്കിലും ഒരു ക്രോം എലമെന്റ് നൽകിയിട്ടുണ്ട്. കപ്പ് ഹോൾഡറും അത്യാവശ്യം സ്റ്റോറേജ് ഏരിയയും ഒരു സ്പീക്കറും ഈ ഒരു ഡോർ പാഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ യാരിസിലെല്ലാം കണ്ടതുപോലെയുള്ള ഏകദേശം അതേ ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ്. ഒരു ചെറിയൊരു MID-യും രണ്ട് വലിയ അനലോഗ് മീറ്ററും ആണ് അതിനകത്തുള്ളത്. ഇന്റീരിയർ ഞാൻ നേരത്തെ പറഞ്ഞാൽ തന്നെ ഒരു ഡ്യുവൽ ടോൺ കളറാണ്, ബ്ലാക്കും ബീജും തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിൽ നമുക്ക് ഈ ഒരു സ്റ്റിയറിംഗ് വീൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടൊയോട്ടയുടെ പല വാഹനങ്ങളിലും കണ്ടിട്ടുള്ള അതേ ഒരു സ്റ്റിയറിംഗ് വീൽ ഡിസൈൻ തന്നെയാണ്. ഒരു അലൂമിനിയം ഫിനിഷ് ഈ ഒരു സ്റ്റിയറിംഗ് വീലിന്റെ മൂന്ന് സ്പോക്കുകളായിട്ട് നൽകിയിട്ടുണ്ട്. പിന്നെ റൗണ്ട് AC വെന്റുകൾ രണ്ട് സൈഡിൽ നൽകിയിരിക്കുന്നു. ഇവിടെ രണ്ട് നീളത്തിലുള്ള AC വെന്റ് ഉണ്ട്. ഇതിന് ചുറ്റുമായിട്ടാണെങ്കിലും ഒരു അലൂമിനിയം ഫിനിഷ് നൽകിയിട്ടുണ്ട്. ഇതൊരു ടച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റം ആണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇവിടെ ടച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റേഡിയോ, അതുപോലെ തന്നെ USB, ബ്ലൂടൂത്ത്, CD, ഓക്സിലറി, അങ്ങനെ അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റം ആണ് ഈ ഒരു വാഹനത്തിന് നൽകിയിട്ടുള്ളത്. ഇതിന്റെ ടോപ്പൻ വേരിയന്റ്, അതായത് GX-ലേക്ക് വരുമ്പോൾ ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയ്ഡ് ഓട്ടോ ഒരു സിസ്റ്റം ആണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ താഴേക്ക് വരുമ്പോഴാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ഉള്ള ഒരു മോഡലായതുകൊണ്ട് തന്നെ അതിന്റെ ഓരോ ഡിസ്പ്ലേയും കൺട്രോൾസും നമുക്ക് കാണാൻ സാധിക്കും. പുഷ് ബട്ടൺ സ്റ്റാർട്ടർ ഉള്ള ഒരു വാഹനമാണ്. ഇതാണ് ഈ ഒരു റഷ്യന്റെ കീ എന്നുള്ളത് കേട്ടോ. ഇവിടെ ഒരു 12-volt സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ താഴെയായിട്ട് ചെറിയൊരു സ്റ്റോറേജ് ഏരിയ, അവിടെ വേണമെന്നുണ്ടെങ്കിൽ ഫോണോ അങ്ങനെ എന്തെങ്കിലും വയ്ക്കാവുന്ന രീതിയിലുള്ള ഒരു സ്റ്റോറേജ് ഏരിയ ഉണ്ട്. പഴയ വാഹനങ്ങളിൽ മുതൽ നമ്മൾ കണ്ടു വന്നിട്ടുള്ള അതേ രീതിയിലുള്ള ഒരു ഗിയർ നോബാണ്. ഒരു പുതുമ ഇതിനെ അവകാശപ്പെടാനില്ല. അതുപോലെ തന്നെ ഈ ഒരു ഷിഫ്റ്റ് ലോക്കിന്റെ നോബാണെന്നുണ്ടെങ്കിലും ഇതും ഒരു പഴഞ്ചൻ രീതിയിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഒട്ടും പുതുമ ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് പറയാനായിട്ടില്ല. സാധാരണ രീതിയിലുള്ള ഒരു ഹാൻഡ് ബ്രേക്ക് ലിവർ, അതുപോലെ തന്നെ ആംബസ്റ്റോ അങ്ങനെ കൈ വയ്ക്കാനുള്ള യാതൊരു വിധ കാര്യങ്ങളും കൊടുത്തിട്ടില്ല. പിന്നെ ഇവിടെ കപ്പ് ഹോൾഡർ കാണാം, മൂന്ന് കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. ക്വാർട്ടർ ഡ്രൈവർ സൈഡിലാണെന്നുണ്ടെങ്കിലും നമുക്കൊരു ഗ്ലോ ബോക്സ് കാണാം. അത്യാവശ്യം വലിപ്പമുള്ളൊരു ഗ്ലോ ബോക്സ് തന്നെയാണ്. മുകളിലായിട്ടൊരു സൺഗ്ലാസ് ഹോൾഡർ ഉണ്ട്. പിന്നെ രണ്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. സൺവൈസർ, വാൻറ്റി മിറർ ഇല്ല. ഈ സൺവൈസർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൊരു വാൻറ്റി മിറർ ഉണ്ട്, അതിലൊരു രണ്ട് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഞാനുള്ളത് ഈ ഒരു റഷ്യന്റെ സെക്കൻഡ് റോ സീറ്റിലാണ്. സെക്കൻഡ് റോ സീറ്റ് എന്ന് പറഞ്ഞാൽ തിയേറ്റർ ലൈക്ക് സീറ്റിംഗ് ആണ്. കാരണം ഡ്രൈവർ സീറ്റിനേക്കാൾ വളരെ അധിക ഉയരത്തിലാണ് നമ്മളിരിക്കുന്നത്. നമുക്ക് ശരിക്കും റോഡ് കാണാവുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു സീറ്റ് കൊടുത്തിട്ടുള്ളത്. ശരിക്കും ഡ്രൈവറിന്റെ തല ഇവിടം വരെ ഉള്ളൂ. നമ്മുടെ ഐ ലെവൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു പൊക്കമാണ്. അപ്പൊ ഇത്ര ഒരു വ്യത്യാസം വരുന്നുണ്ട്. ശരിക്കും ഒരു തിയേറ്റർ ലൈക്ക് സീറ്റിംഗ് തന്നെയാണ് പറയാൻ. അതുപോലെ AC വെന്റുകൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ Ertiga-യിലും അതുപോലെയുള്ള വാഹനങ്ങൾ കണ്ടതുപോലെ തന്നെ ഈ ഭാഗത്തായിട്ട് മൂന്ന് AC വെന്റ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെതായുള്ള കൺട്രോൾസും ഇവിടെ കാണാൻ സാധിക്കും. അത് രണ്ടാമത്തെ കുഴപ്പമില്ല. പിന്നെ ഈ ഒരു സീറ്റ് പിന്നെ മൂന്ന് പേർക്ക് ഇരിക്കാവുന്ന രീതിയിലാണ് ഈ ഒരു സീറ്റ് നൽകിയിട്ടുള്ളത്. ഇവിടെ ഒരു സെന്റർ ടണല്, വളരെ വലിപ്പം മൂന്ന് പേർക്ക് ഇരിക്കാവുന്ന രീതിയിലുള്ള ഒരു സീറ്റാണ് നൽകിയിട്ടുള്ളത്. ഇത് ശരിക്കും റിയർ വീൽ ഡ്രൈവ് വാഹനമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സെന്റർ ടണലിന് അത്യാവശ്യം പൊക്കമുണ്ട്. നമുക്ക് മൂന്നാമതിരിക്കുന്ന ആൾക്ക് അത്ര കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കണം പറ്റണമെന്നില്ല. മൂന്നാമതിരിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ടുള്ള സീറ്റ് ബെൽറ്റ് മുകളിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത് കണ്ടോ. സാധാരണ നമുക്ക് ലാപ് സീറ്റ് ബെൽറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് സാധാരണ രീതിയിലുള്ള ഒരു സീറ്റ് ബെൽറ്റ് തന്നെയാണ്. അത് മുകളിൽ നിന്നാണ് കൊടുത്തിട്ടുള്ളത്. ആ മൂന്നാമതിരിക്കുന്ന ആൾക്കാണെങ്കിലും സാധാരണ നമ്മൾ എല്ലാ സീറ്റിലും ഇടുന്ന പോലെ ഒരു സീറ്റ് ബെൽറ്റ് ഇട്ട് ഇവിടെ ഇരിക്കാൻ സാധിക്കും. ഇനി നമുക്ക് തേർഡ് റോ സീറ്റിലേക്ക് കയറാം. അതിനുമുമ്പ് ഈ ഒരു ഡോർ പാഡിലുള്ള ഒരു കാര്യം പറയാനുണ്ട്. ഇവിടെ നമുക്കൊരു കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്, ബോട്ടിൽ ഹോൾഡർ ഉണ്ട്, ചെറിയൊരു സ്റ്റോറേജ് ഏരിയ ഉണ്ട്. ശരിക്കും പ്രാക്ടിക്കാലിറ്റിക്ക് മുൻതൂക്കം നൽകിയിട്ടുള്ള വാഹനമാണെന്ന് നമുക്ക് ഇതെല്ലാം കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. ഞാൻ ഇതിന്റെ തേർഡ് റോയിലേക്ക് കയറാൻ പോവാണ്. അപ്പൊ ഇവിടെയുള്ള ഈ ഒരു ലിവർ പയ്യെ വലിക്കുമ്പോഴേക്കും സീറ്റ് പൊങ്ങി പോകണം. ഇനി ഞാൻ അകത്തേക്ക് കയറാം. ഞാനിപ്പോൾ റഷ്യന്റെ തേർഡ് റോ സീറ്റിലാണ്. നിങ്ങളിപ്പോ കാണുന്ന പോലെ തന്നെ ഞാൻ ഭയങ്കര ടൈറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. എന്റെ കാല് ഇവിടെ മുട്ടുന്നുണ്ട്. കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് പിന്നിൽ ഇരിക്കാൻ പറ്റുന്നില്ല. പിന്നിലത്തെ ഈ ഒരു
ചാര് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റില്ല കേട്ടോ. അതെ, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ആകെപ്പാടെ ഈ ഒരു ഹെഡ് റെസ്റ്റ് മാത്രമേ ഉള്ളൂ. ഈ ഹെഡ് റെസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്താലും എനിക്ക് ഹെഡ് റെസ്റ്റ് വരെ എത്തില്ല. അതിനു മുമ്പ് ഇവിടെ തലമുട്ടും. അതുകൊണ്ട് തന്നെ ഈ ഒരു സീറ്റ് ശരിക്കും ചെറിയ കുട്ടികൾക്ക് ഇരിക്കാനാണ് ഏറ്റവും സൗകര്യം. ഓ, രക്ഷപ്പെട്ടു. അത് ഭയങ്കര പാടാണ് ഈ ഒരു തേർഡ് റോ സീറ്റിൽ മുതിർന്നവർക്ക് ഇരിക്കാന്നുള്ളത്. കാരണം ഇപ്പൊ ഞാൻ നോർമലായിട്ട് ഇരിക്കണമെങ്കിൽ തന്നെ ഈ ഒരു സീറ്റിന്റെ ലെവലിൽ വരെ എന്റെ കാല് വരും. അപ്പൊ ശരിക്കും കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സീറ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഈ റഷ് ഒന്ന് ഓടിച്ചു നോക്കുകയാണ്. ഓടിച്ചു തുടങ്ങുമ്പോൾ തന്നെ എനിക്ക് പറയാനുള്ളത് എന്റെ ഒരു എൻ വി എച്ച് ലെവലിനെ കുറിച്ചിട്ടാണ്. അത്ര ഒരുപാട് എൻ വി എച്ച് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത്യാവശ്യം സൗണ്ട് എല്ലാം അകത്തേക്ക് വരുന്നുണ്ട്. പ്രത്യേകിച്ച് എഞ്ചിൻ നോയ്സ് ആണെന്നുണ്ടെങ്കിലും അതല്ല റോഡ് നോയ്സ് ആണെങ്കിലും നമുക്ക് അകത്തേക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിന്റെ മറ്റ് സെഗ്മെന്റിലുള്ള മറ്റു റൈവൽസ് വെച്ച് നോക്കുമ്പോൾ, അതായത് എക്സ്പാൻഡർ അല്ലെങ്കിൽ എർട്ടിഗ എല്ലാം വെച്ച് നോക്കുമ്പോൾ, ഈ ഒരു വാഹനം റിയർ വീൽ ഡ്രൈവ് ആണ്. അത് ഒരു നല്ലൊരു പ്രത്യേകതയായിട്ട് വേണം പറയാൻ. പിന്നെ ഇതിലുപയോഗിച്ചിട്ടുള്ളതും ഒരു 1.5 ലിറ്റർ ഫോർ സിലിണ്ടർ നാച്ചുറൽ ഗ്യാസ്ഡ് പെട്രോൾ എഞ്ചിൻ തന്നെയാണ്. ഫോർ സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ്. അതിന്റേതായിട്ടുള്ള ഒരു ലാഗും കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. പിന്നെ അത്ര മൈലേജ് എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു വാഹനമാണോ പറയില്ല. കമ്പനി പറയുന്നത് 16.3 ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഒരു റിയൽ ലൈഫ് മൈലേജ് കിട്ടുന്നത് ഒരു 12-13 ഒക്കെ നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ എർട്ടിഗയും അതുപോലെ എക്സ്പാൻഡർ എല്ലാം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സേഫ്റ്റി ഫീച്ചേഴ്സിൽ ഈ ഒരു വാഹനം ഒരുപടി മുന്നിലാണെന്ന് വേണം പറയാൻ. കാരണം ഈ വാഹനത്തിൽ 8 എയർബാഗ് ആണ് വരുന്നത്. ഫ്രണ്ടിലാണെങ്കിൽ 4 എണ്ണം, 2 സീറ്റിൽ 2 എണ്ണം വരുന്നുണ്ട്. അതുപോലെ റിയർ സീറ്റിലും 2 എയർബാഗ് വീതം വരുന്നുണ്ട്. അങ്ങനെ 8 എയർബാഗുകളാണ് ഈ ഒരു വാഹനത്തിന് കമ്പനി നൽകിയിട്ടുള്ളത്. ഇതെല്ലാം ശരിക്കും എതിർ കമ്പനികളെല്ലാം നോക്കി പഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുപോലെ ഇതിന് മറ്റ് ഫീച്ചേഴ്സിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇത് EX എന്നുള്ള വേരിയന്റ് ആണ്. ഇത് എൻട്രി ലെവൽ ആണ്. ഇതിനകത്ത് നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്. പിന്നെ സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ്, ഓഡിയോ കൺട്രോൾസ് ആണെന്നുണ്ടെങ്കിലും സ്റ്റിയറിംഗിലും നമുക്കത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സാധാരണ രീതിയിലുള്ള ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം. ഇതിന്റെ ടോപ്പ് എൻ വേരിയന്റ് വരുമ്പോൾ GX എന്നുള്ള വേരിയന്റ് നമുക്ക് ഇവിടെ ഒരു ആപ്പ് കാർപ്ലേ ആൻഡ്രോയിഡ് ആയിട്ടുള്ള ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം വരുന്നുണ്ട്. അതേപോലെ ബാക്കി ഒരുമാതിരി ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ്. അത്ര ഒരുപാട് വ്യത്യാസങ്ങൾ ഈ രണ്ട് വണ്ടികളും തമ്മിൽ കൊടുത്തിട്ടില്ല. കാരണം പ്രൈസിന്റെ കാര്യത്തിലും ഏകദേശം ഒരു 5000 to 6000 ദിറംസിന്റെ ഒരു ഡിഫറൻസ് ആണ് പ്രൈസിന്റെ കാര്യത്തിലും വരുന്നുള്ളൂ. അപ്പോൾ അത്ര ഒരുപാട് വ്യത്യാസങ്ങൾ ഈ രണ്ട് വേരിയന്റും തമ്മിൽ കമ്പനി കൊടുത്തിട്ടില്ല. പിന്നെ ഇത് നമുക്കൊരു കൊമേഴ്ഷ്യൽ വാഹനമായിട്ടും ലഭിക്കുന്നതാണ്. അതായത് ഇപ്പൊ നമുക്ക് ഒരു ഗുഡ്സ് കാരിയർ ആയിട്ട് അല്ലെങ്കിൽ ഈ ടൊയോട്ടോ ഹയാസോ അല്ലെങ്കിൽ നിസാൻ ഉറവാനോ എല്ലാം ഉപയോഗിക്കുന്ന ആ രീതിയിൽ തന്നെ ഉപയോഗിക്കാൻ പാകത്തിനുള്ള കോൺഫിഗറേഷനിൽ ഈ ഒരു വാഹനം കിട്ടുന്നതായിരിക്കും. അതിന് ഫ്രണ്ട് 2 സീറ്റ് ഉണ്ടോ, ബാക്കിലേക്ക് ഫുള്ള് നമുക്ക് ലഗേജ് കൊണ്ടുപോകാനുള്ള അല്ലെങ്കിൽ ഗുഡ്സ് കൊണ്ടുപോകാനുള്ള രീതിയിലേക്ക് ഉള്ള ഒരു കോൺഫിഗറേഷനിലും ഈ ഒരു വാഹനം ലഭിക്കുന്നതാണ്. ഈ ശരിക്കും റഷിന്റെ കുറച്ചും കൂടെ താഴ്ന്ന ഒരു സെഗ്മെന്റിൽ വരുന്നതാണ് അവാൻസ എന്നുള്ളത്. നമ്മൾ ഏറ്റവും കൂടുതൽ ഇതുപോലെ ആ ഒരു ഗുഡ്സിന്റെ ഇതിൽ കണ്ടിട്ടുള്ളത് അവാൻസയാണ്. അവാൻസ, റഷ്, ഹയാസ് അങ്ങനെയാണ് ആ ഒരു റേഞ്ച് പോണത്. ആ ഒരു കൊമേഴ്ഷ്യൽ വെഹിക്കിളിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് ആ ഒരു റേഞ്ച് പോണത്. പിന്നെ ഈ ഒരു വാഹനം ഓടിക്കാനുള്ള ഒരു കംഫർട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല എന്നാണ് പറയാനുള്ളത്. അത്ര ഒരുപാട് സൂപ്പർ ആയിട്ട് ഓടിക്കുന്ന ഒരു വാഹനമാണെന്നും പറയില്ല. ഡ്രൈവിംഗ് കംഫർട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും അത്യാവശ്യം തട്ടിയെടുക്കാത്ത രീതിയിൽ നമുക്ക് ലോങ് ഡ്രൈവ് ആണെന്നുണ്ടെങ്കിൽ സിറ്റിയിലൂടെ പോകാവുന്ന ഒരു വാഹനം തന്നെയാണ് റഷ്. പിന്നെ ഏറ്റവും എടുത്തു പറയേണ്ട സീറ്റിംഗ് പൊസിഷൻ ആണ്. ശരിക്കും നല്ല ഹൈറ്റിൽ ഇരുന്ന് ഓടിക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ വാഹനത്തിന്റെ ആ ഒരു സീറ്റിംഗ് പൊസിഷൻ നൽകിയിട്ടുള്ളത്. ഒരു 17 ഇഞ്ച് ടയറിൽ ഓടുന്നതിൻ്റെതായിട്ടുള്ള ആ ഒരു ഗുണങ്ങളെല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളത് കൊണ്ട് തന്നെ അടിതട്ടാതെ നമുക്ക് ഏതിലേയും കൊണ്ടുനടക്കാനും സാധിക്കും. അപ്പൊ സാധാരണക്കാരായിട്ടുള്ള ഒരു ഫാമിലിയിൽ ഒരു 7 സീറ്റർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോർച്യൂണറിലേക്ക് ഇന്നോവയിലൊക്കെ പോണതിന് മുമ്പ് നമുക്ക് ശരിക്കും ഈ ഒരു വാഹനവും കൂടെ കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പൊ ഇന്നത്തെ ടൊയോട്ട റഷിന്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയി രേഖപ്പെടുത്തുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് ഇന്ന് ഈ ഒരു വാഹനം ടെസ്റ്റ് ഡ്രൈവിനായിട്ട് തന്നത് cars24.com ആണ്. യുഎയിലെ ഏറ്റവും വലിയ യൂസ്ഡ് കാർ ഡീലറാണ് cars24 എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് യൂസ്ഡ് കാറെല്ലാം വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും cars24 എന്നുള്ള വെബ്സൈറ്റ് സന്ദർശിക്കുക. ഈവൻ നിങ്ങൾക്ക് ഈ ഒരു റഷും അതുപോലെ ഇതേപോലെയുള്ള ഒരുപാട് വാഹനങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിലൂടെ കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ ഇപ്പോൾ തന്നെ പ്ലേ സ്റ്റോറിലോ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിലോ പോയിട്ട് cars24 ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, ഈ വാഹനങ്ങളെ സെർച്ച് ചെയ്യുക, ഒരു വാഹനത്തിൻ്റെ ഉടമയാവുക. അപ്പോൾ അടുത്ത തന്നെ മറ്റൊരു വാഹനത്തിൻ്റെ വിശേഷം വീണ്ടും കാണാം. ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.